ആരാണ് ഹാജി മസ്താൻ? ഒരിക്കലും തോക്ക് കൈകൊണ്ട് തൊടാത്ത, ഒരിക്കൽ പോലും ആരെയും വെടിവെച്ച് കൊന്നിട്ടില്ലാത്ത ബോംബെയിലെ അറിയപ്പെടുന്ന ഡോൺ ഹാജി മസ്താൻ. ചുമട്ടു തൊഴിലാളിയിൽ നിന്ന് അധോലോക നായകനിലേക്ക് എത്തിയ മുംബൈയിലെ ആദ്യ അധോലോക നായകനാണ് ഹാജി മസ്താൻ. 1926 മാർച്ച് 1 തമിഴ്നാട്ടിലെ കടലൂരിലായിരുന്നു മസ്താന്റെ ജനനം. 8-ാമത്തെ വയസ്സിൽ ബോംബെയിൽ അച്ഛന്റെ കൂടെ ജോലി ചെയ്യാനായി വന്നതാണ്. 1944 തന്റെ 18-ാമത്തെ വയസ്സിൽ ഹാജി ബോംബെ ഡോക്കിൽ ചുമട്ടുതൊഴിലാളിയായി. ഡോക്കിലെ കസ്റ്റംസ് ഓഫീസർമാരെയും സ്ഥിരം വന്നു പോകുന്ന യാത്രക്കാരുമായും ഒക്കെ പെട്ടെന്ന് ബന്ധങ്ങൾ സ്ഥാപിച്ചു മസ്താൻ. അന്ന് ഡോക്കിൽ വെച്ച് പരിചയപ്പെട്ട ഗാലി എന്ന അറബ് ഷേഖിന് സ്വർണം ഡ്യൂട്ടി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന് നൽകുന്നത് ഹാജി മസ്താനായിരുന്നു. ഓരോ കടത്തിനും ഷേഖ് മസ്താന് 10% കമ്മീഷൻ കൊടുത്തിരുന്നു. അതിനിടയിലാണ് ഷേഖിനെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഷേഖ് അകത്തായതിന്റെ പിറ്റേന്ന് ഡോക്കിൽ ഷേഖിന്റെ പേരിൽ ഒരു പെട്ടി വന്നു. മസ്താൻ ആ പെട്ടി പുറത്തു കടത്തി. തുറന്നുപോലും നോക്കാൻ മിനക്കിടാതെ തന്റെ ചേരിയിലെ വീടിനുള്ളിൽ ഒരിടത്ത് പൂഴ്ത്തിവെച്ചു. 3 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷേഖിന് മസ്താൻ ആ പെട്ടി ഭദ്രമായി തിരിച്ചേൽപ്പിച്ചു. ഒരൊറ്റ എണ്ണം പോലും കുറവില്ല. ലോകത്ത് ഇങ്ങനെയും സത്യസന്ധന്മാരായ കള്ളക്കടത്തുകാരുണ്ടോ എന്നും ഷേഖ് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഒരു സ്വർണ ബിസ്ക്കറ്റ് പോലും എടുക്കാതിരുന്നതെന്ന് ചോദിച്ച ഷേഖിനോട് മസ്താൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു: എല്ലാവരുടെ കണ്ണിലും പൊടിയിടാം, ദൈവത്തിന്റെ കണ്ണിൽ നിന്നും ഒന്നും മറച്ചുപിടിക്കാൻ പറ്റില്ല രക്ഷപ്പെടാനും. ഈ സംഭവത്തിന് പിന്നാലെ ഷേർഖാൻ എന്ന ഗുണ്ടയെ കൂടി ഒതുക്കിയതോടെ ഒരൊറ്റ ദിവസം കൊണ്ട് ഡോക്കിലെ ചുമട്ടുതൊഴിലാളികളുടെ അനിഷേധ്യ നേതാവായി മാറി മസ്താൻ. പിന്നീടിങ്ങോട്ട് മസ്താന്റെ ദിനങ്ങളായിരുന്നു. മുംബൈയുടെ മണ്ണിൽ ഹാജി മസ്താൻ എന്നത് പകരം വയ്ക്കാനില്ലാത്ത പേരായി മാറി. മസ്താന്റെ രീതികൾ വേറിട്ടതായിരുന്നു. ഒരാക്രമണത്തിലും നേരിട്ട് പങ്കെടുത്തിട്ടില്ല, നേരിട്ട് വെടിവെച്ചിട്ടില്ല, കൊന്നിട്ടില്ല. മസ്താനെതിരെ കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആരെയും പിണക്കാതെ ഒപ്പം നിർത്തിയും നയത്തിൽ മസ്താൻ കള്ളക്കടത്ത് നടത്തി. ബോളിവുഡ് സിനിമയിൽ പണം മുടക്കി റിയൽ എസ്റ്റേറ്റ് മേഖല കൈപ്പിടിയിലൊതുക്കി. ഇലക്ട്രോണിക്സ് ഷോപ്പുകൾ നടത്തി. ഹാജി മസ്താൻ എതിരാളികളെ നേരിട്ടത് ആക്രമണത്തിലൂടെയായിരുന്നില്ല, മറിച്ച് സൗഹൃദത്തിന്റെയും രമ്യതയുടെയും ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മസ്താൻ മറ്റ് അധോലോക നായകന്മാരിൽ നിന്നും വേറിട്ട് നിന്നു. 1-2 വർഷമല്ല, 2 പതിറ്റാണ്ട് ബോംബെയിലെ അധോലോക തലവനായി മസ്താൻ വാണു. 1960 മുതൽ 1980കളുടെ ആരംഭം വരെയായിരുന്നു മസ്താന്റെ പ്രതാപകാലം. 2 പതിറ്റാണ്ടിലേറെ പത്താൻ സംഘത്തിന്റെ നേതാവ് കരീം ലാല, തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള വരദരാജൻ മുതലിയാർ എന്നിവരൊക്കെയായിരുന്നു മസ്താനൊപ്പം മുംബൈയിൽ അക്കാലത്ത് അധോലോകമാണ് മറ്റുള്ളവർ. 1980കളിൽ മസ്താന്റെ സ്വാധീനത്തിന് കാര്യമായ ഇടിവ് സംഭവിച്ചു. എന്നിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. മസ്താന് ബോംബെയിൽ വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നത്രേ, 365 വാതിലുള്ള ഒരു ബംഗ്ലാവ്. ഓരോ വാതിലിനു മുന്നിലും ഒരു വൈറ്റ് മെഴ്സിഡസ് ബെൻസ് കാത്തുകിടക്കും. മസ്താൻ ഏതു ദിവസം ഏത് വാതിലൂടെ പുറത്തു വരുമെന്ന് പ്രവചിക്കാനാവില്ല. വന്നാരുടൻ മസ്താനെയും കൊണ്ട് ബെൻസ് 100-110 പറന്നു നടന്ന് കള്ളക്കടത്ത് നടത്തും ദിവസം മുഴുവൻ. ആവശ്യത്തിനുള്ള കാശ് സമ്പാദിച്ചു കഴിഞ്ഞാൽ മസ്താൻ അന്നത്തേക്കുള്ള കടത്ത് നിർത്തും. എന്നിട്ട് തിരിച്ചു വീട്ടിലെത്തും. ആ കാർ പിന്നെ ഉപയോഗിക്കില്ല, അത് വിറ്റുകിട്ടുന്ന പണം പാപങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. അങ്ങനെ പോകുന്നു ഹാജി മസ്താനെ കുറിച്ചുള്ള വീരഗാഥകൾ. മധുബാലയോട് അടക്കാനാവാത്ത ആരാധനയായിരുന്നു മസ്താന്. ആ വിവരം മധുബാലയെ അറിയിക്കാനാവും മുൻപ് അവർ അകാല ചരമമടഞ്ഞു. ഒരു വിവാഹം കഴിച്ച് അതിൽ കുട്ടികളൊക്കെ ഉണ്ടായെങ്കിലും മസ്താന് മനസ്സിൽ നിന്നും മധുബാല മാഞ്ഞുപോയിരുന്നില്ല. മയക്കുമരുന്നിനും കൊട്ടേഷൻ കൂലിത്തലിനും മറ്റും മസ്താൻ എതിരായിരുന്നു. 1974 ഇന്ദിരാഗാന്ധി അക്കാലത്ത് ആദ്യമായി മസ്താൻ മിസ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു. ദീവാർ എന്ന ബച്ചൻ സിനിമ ഹാജി മസ്താനെ കുറിച്ചായിരുന്നു. തന്റെ റോൾ ഭംഗിയാക്കാൻ കഥാപാത്രത്തിന്റെ മാനറിസങ്ങൾ മനസ്സിലാക്കാനും ബച്ചൻ മസ്താന്റെ അടുത്ത് തീരുന്നതായി പറയപ്പെടുന്നു. ബോളിവുഡിലെ പല പടങ്ങൾക്കും മസ്താൻ പണം മുടക്കി. ദിലീപ് കുമാർ, രാജ്കുമാർ, ധർമ്മേന്ദ്ര, ഫിറോസ് ഖാൻ, സഞ്ജീവ് കുമാർ തുടങ്ങിയ അക്കാലത്തെ പ്രമുഖ നടന്മാരോടെല്ലാം നല്ല ബന്ധം സ്ഥാപിച്ചു. രാഷ്ട്രീയക്കാരുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ബോംബെയിൽ വരുമ്പോൾ സഞ്ജയ് ഗാന്ധി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ദളിത് നേതാവ് ജോഗേന്ദ്ര കവാടയുടെ കൂടെ ദളിത് മുസ്ലിം സുരക്ഷാ മഹാസംഘ് എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു. 1994 മെയ് 9 ഹാജി എന്നും സുൽത്താൻ എന്നും ആളുകൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന മസ്താൻ അന്തരിച്ചു. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.